സിറോമലബാർ സഭ എറണാകുളം അംഗമാലി അതിരൂപതയുടെ ഭരണ ചുമതല മാർ ആന്റണി കരീലിന്. അതിരൂപതയുടെ മെത്രാപ്പോലിത്തൻ വികാരിയായാണ് നിയമനം. മാറ്റി നിർത്തിയിരുന്ന സഹായ മെത്രാന്മാരിൽ സെബാസ്റ്റ്യൻ എടയന്ത്രത്തിനെ മാണ്ഡ്യ രൂപത അധ്യക്ഷനായും ജോസ് പുത്തൻവീട്ടിലിനെ ഫരീദാബാദ് രൂപതയുടെ സഹായമെത്രനായും നിയമിച്ചു. അതേസമയം കർദ്ദിനാളിനെതിരെ വ്യാജരേഖ ചമച്ചെന്ന കേസ് പിൻവലിക്കേണ്ടതില്ല എന്നാണ് സിനഡിന്റെ തീരുമാനം. എറണാകുളം അംഗമാലി അതിരൂപതയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക അധികാരങ്ങളുള്ള ഒരു ബിഷപ്പിനെ നിയമിക്കുകയാണ്. എറണാകുളം അംഗമാലി അതിരൂപതയിലെ ഭൂമി വിൽപ്പന വിവാദത്തെ തുടർന്ന് അതിസങ്കീർണമായി തീർന്ന സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഭരണ ചുമതല മാറ്റം. നിലവിൽ മാണ്ഡ്യ രൂപത അധ്യക്ഷനായ മാർ ആന്റണി കരീലിനെ സ്വതന്ത്ര അധികാരങ്ങളുള്ള മെത്രാപ്പൊളിത്തൻ വികാരിയായാണ് നിയമിച്ചിരിക്കുന്നത്. സാമ്പത്തികം, അതിരൂപതയിലെ സ്ഥാനമാറ്റങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുടെ ചുമതല പുതിയ മെത്രാപ്പൊളിത്തൻ വികാരിക്കാണ്. പ്രശ്നങ്ങളെ തുടർന്ന് മാറ്റി നിർത്തപ്പെട്ട സഹായമെത്രാന്മാർക്ക് കേരളത്തിന് പുറത്ത് പുതിയ ചുമതല നൽകി. ഒഴിവു വന്ന മാണ്ഡ്യ രൂപത അധ്യക്ഷനായി മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്തിനെ നിയമിച്ചു. ഫരീദാബാദ് രൂപതയുടെ സഹായമെത്രാനായാണ് ജോസ് പുത്തൻവീട്ടലിനെ നിയമിച്ചിരിക്കുന്നത്. അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പുതിയ മെത്രാപ്പൊളിത്തൻ വികാരിയെ സിനഡ് ചുമതലപ്പെടുത്തി. അതേസമയം സീറോ മലബാർ സഭ ഭൂമിയിടപാടിൽ കർദ്ദിനാൾ അടക്കമുള്ളവരുടെ കൂട്ടോത്തരവാദിത്വത്തിൽ വീഴ്ച സംഭവിച്ചെന്ന് സിനഡ് വിലയിരുത്തി. എന്നാൽ കർദ്ദിനാൾ അടക്കമുള്ളവർ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയിട്ടില്ല. റിയൽ എസ്റ്റേറ്റുകാരൻ സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചത് കണ്ടെത്താൻ അതിരൂപത ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല. വ്യാജരേഖാ കേസിൽ സിനഡിന്റെ നിർദ്ദേശപ്രകാരം വൈദികൻ നൽകിയ മൊഴിക്ക് വിരുദ്ധമായാണ് ബിഷപ്പിനെയും വൈദികരെയും പ്രതിചേർത്തത്. മൊഴിക്ക് വിരുദ്ധമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായതിൽ ബാഹ്യമായ ഇടപെടൽ ഉണ്ടായെന്ന് സംശയിക്കുന്നതായും സിനഡ് വിലയിരുത്തി. മനോരമ ന്യൂസ്, കൊച്ചി.